സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെട്രിക്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. മെട്രിക്സിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന എല്ലാ തിയറിയും അതിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇതിന് മുന്നിട്ട് നിങ്ങൾ മെട്രിക്സിൻ്റെ റെക്കോർഡ് ക്ലാസ് നോക്കുക, അതിൽ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തതാണ്. ഇനിയാണ് ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സ്. ഈ മെട്രിക്സ് വെച്ചിട്ട് ചില മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇപ്പോൾ വരുന്നില്ല, അതിൻ്റെ റെലവൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് മെട്രിക്സ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്പറേഷൻസ് ഓഫ് മെട്രിക്സസ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് മെട്രിക്സ് അഡീഷനാണ്. രണ്ട് മെട്രിക്സ് തമ്മിൽ എന്ത് ചെയ്യുക, എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇഫ് എ ആൻഡ് ബി ആർ ടു മെട്രിക്സസ് ഓഫ് ദ സെയിം ഓർഡർ, ദെൻ ദർ സം എ പ്ലസ് ബി ഇസ് ഡിഫൈൻഡ് ടു ബി ദ മെട്രിക്സ് ഓഫ് ദ സെയിം ഓർഡർ ഒബ്ടെയിൻഡ് ബൈ ആഡിങ് ദ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എ ആൻഡ് ബി. അതായത് ദ മെട്രിക്സ് ഷുഡ് ബി ഇൻ സെയിം ഓർഡർ എന്നാണ് പറഞ്ഞത്. അതായത് നമ്പർ ഓഫ് റോസ് അതേപോലെ നമ്പർ ഓഫ് കോളംസ് രണ്ടും ഇതായിരിക്കണം, സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ മെട്രിക്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ 3x3 മെട്രിക്സ്, അതായത് 3 റോയും 3 കോളവും മെട്രിക്സ്, 3x2 മെട്രിക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. 3x3 മെട്രിക്സ്, അതായത് 3 കോളവും അല്ലെങ്കിൽ 3 റോയും 3 കോളവും ഉള്ളൊരു മെട്രിക്സ്, അതേപോലെ 3 റോയും 3 കോളവും ഉള്ള മറ്റൊരു മെട്രിക്സ് ആയിട്ടേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിൽ നിന്നാണ് ഓർഡർ തെറ്റി കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ രണ്ട് മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മെട്രിക്സ് എ ആണ്, ഒരു മെട്രിക്സ് ബി ആണ്. അപ്പോൾ എൻ്റെത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ബീൻ്റെ മെട്രിക്സ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഉള്ളിലെ എലമെൻറ്റ്സ് ഓരോന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് ആഡ് ചെയ്താൽ എങ്ങനെയാണ് വരിക? അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തൊക്കെയാണ്? അത് 3, 5, 2, -7, 1, 3, 8, 6, 9 ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ബി എന്ന് പറയുന്ന മെട്രിക്സ് 1, 4, 7, 2, 8, 1, 0, 1, 2 എങ്ങനെയാണ് ആഡ് ചെയ്യുക? അതായത് എ വൺ വണ്ണും ആഡ് ചെയ്യുക. അതുപോലെ എ 2 1 ബി 2 1 അങ്ങനെ കറസ്പോണ്ടിങ് ആയി വരുന്ന എലമെൻറ്റ്സ്, ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റും, അതിപ്പോൾ രണ്ട് മെട്രിക്സിലും എ എന്ന് പറഞ്ഞ മെട്രിക്സിലുള്ള ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെൻറ്റ്, അതുപോലെ ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ ആദ്യത്തെ റോയിലെ ആദ്യത്തെ കോളത്തിൽ വരുന്ന മെട്രിക്സുമായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതായത് 3 ഉം 1 ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്താ അവിടെ കിട്ടുന്നത്? 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എ 1 1, ഇതാണ് ബി 1 1. ഓക്കെ, അപ്പോൾ അതിൽ ഇത് രണ്ടും ആഡ് ചെയ്തു. രണ്ടാമത്തത് എന്താണ്? ആദ്യ റോയിലെ രണ്ടാമത്തെ കോളത്തിലുള്ള ഐറ്റവും ഇവിടെയും ആദ്യ റോയിലെ രണ്ടാമത്തെ കോളത്തിലുള്ള ഐറ്റവും ആഡ് ചെയ്യുക. 9 കിട്ടുന്നു. ഇവിടെയും അതുപോലെ 9. -7ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക, -5 വരുന്നു. 1ഉം 8ഉം കൂടെ ആഡ് ചെയ്യുക, 9 വരുന്നു. 3ഉം 1ഉം കൂടെ ആഡ് ചെയ്യുക, 4 വരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ആഡ് ചെയ്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. സെയിം ഓർഡറാണ് അല്ലേ. 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ റോയിൽ ആദ്യ കോളത്തിൽ വരുന്നതാണ്. 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ റോയിൽ ആദ്യ കോളത്തിൽ വരുന്നതാണ്. 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്നതാണ്. 4 എന്ന് വെച്ചാൽ ആദ്യ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്നതാണ്. അങ്ങനെ ആ സെയിം ഓർഡറിലായിരിക്കണം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർഡറിലായിരിക്കണം ആഡ് ചെയ്യേണ്ടത്. എന്താണ് ഇതിൻ്റെ ഓർഡർ ഓഫ് മെട്രിക്സ്? അതായത് റോ ആൻഡ് കോളം ഷുഡ് ഓൾസോ ബി ഈക്വൽ ഇൻ ബോത്ത് മെട്രിക്സ്. അങ്ങനെയാൽ മാത്രമേ എന്താണ് ഇറ്റ് ഈസ് പോസിബിൾ ടു ആഡ് 2 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതാണ് മെട്രിക്സിൻ്റെ അഡീഷൻ. വളരെ സിമ്പിളാണ്, കാര്യമായിട്ടൊന്നും നോക്കാമല്ല. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ചെറിയ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ. പിന്നെ മെട്രിക്സ് സബ്സ്ട്രാക്ഷൻ ആണ്. അപ്പോൾ അഡീഷൻ്റെ മറ്റൊരു വെർഷൻ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അഡീഷൻ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞ മാതിരി, ഇഫ് എ ആൻഡ് ബി ആർ 2 മെട്രിക്സസ് ഓഫ് ദ സെയിം ഓർഡർ, ദെൻ ദർ ഡിഫറൻസ് a-b ഇസ് ദ മെട്രിക്സ് ഒബ്ടെയിൻ ബൈ സബ്സ്ട്രാക്ടിങ് ദ എലമെൻറ്റ്സ് ഓഫ് ബി ഫ്രം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഓഫ് എ. സോ ദ ഇഫ് യു വാണ്ട് ടു സബ്സ്ട്രാക്ട് എ മെട്രിക്സ് ഫ്രം അനദർ മെട്രിക്സ്, ദ ഓർഡർ ഓഫ് ദ 2 മെട്രിക്സ് ഷുഡ് ബി സെയിം. രണ്ട് മെട്രിക്സിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എലമെൻറ്റ്സിനെ സബ്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് കോളംസും എന്താണ് സെയിം ആയിരിക്കണം. ഇവിടെ രണ്ടും സെയിം മെട്രിക്സ് ആണ്, 3 റോയും 3 കോളവും വരുന്ന മെട്രിക്സ് ആണ് രണ്ടും, എയും ബിയും. അപ്പോൾ അത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാനാണ് പറയുന്നത്, a-b. അപ്പോൾ എയിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന എന്താണ്
ഏഴാണ്. ബിയിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന അഞ്ചാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഏഴ് മൈനസ് അഞ്ച്. അടുത്തത് എന്താണ്? ആദ്യ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് എട്ടാണ്. ഇവിടെ ആദ്യ റോയിൽ രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് രണ്ടാണ്. അത് സബ്സ്ട്രാക്ട് ചെയ്യുക, ആറ് വരും. പിന്നെന്താണ്? ഇവിടെ ഒന്ന്, ഇവിടെ പൂജ്യം. ഓക്കെ, അപ്പോൾ എന്തിൽ നിന്ന് എന്താണ് മൈനസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കണേ. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ആദ്യം എയിലുള്ള സാധനത്തിന് ബിയിലുള്ള സാധനമായിട്ടാണ് എന്ത് മൈനസ് ചെയ്യേണ്ടത്. അതുപോലെ ബി മൈനസ് എ, ഇപ്പോൾ അഡീഷൻ വരുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടല്ല. അഡീഷൻ വരുമ്പോൾ ഓർഡർ തെറ്റിയാലും നമുക്ക് ആൻസർ മാറില്ല. പക്ഷേ സബ്സ്ട്രാക്ഷൻ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. സബ്സ്ട്രാക്ഷൻ ആകുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒന്ന് മൈനസ് പത്തല്ല, പത്ത് മൈനസ് ഒന്ന് അല്ലേ, വ്യത്യാസം വരും, നമ്പർ വ്യത്യാസം വരും. ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് പ്ലസ് പത്തോ പത്ത് പ്ലസ് ഒന്നോ രണ്ടും സെയിം ആണ്. അപ്പോൾ അഡീഷൻ വരുമ്പോൾ നിങ്ങൾ ആ ഓർഡർ ശ്രദ്ധിക്കാണ്ട്, അല്ലെങ്കിൽ ഏതുമെന്തായാലും ഓർഡർ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് എഴുതി കാണിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഓർഡർ തന്നെ കാണിക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കാണിക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ആഡ് ചെയ്തതെന്നുള്ള കാര്യം നോക്കേണ്ട കാര്യമില്ല. പക്ഷേ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കൃത്യം ഓർഡർ തന്നെ സബ്സ്ട്രാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കിട്ടാൻ പോകുന്ന ആൻസറും അതുപോലെ എന്താണ് അതിൻ്റെ സൈനിനൊക്കെ പല മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്ന് എന്താണ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടിയ സംഖ്യകളാണ് എന്ത്, കിട്ടിയ സംഖ്യകളാണ് ഇവിടെ ഓരോന്നായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നാണ്, ഇവിടെ മൈനസ് ഒന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ രണ്ടാണ്, അല്ല ഇവിടെ രണ്ടാണ്, മൈനസ് രണ്ടാണ്. അപ്പോൾ രണ്ട് മൈനസ് മൈനസ് ഒന്ന്, അത് രണ്ട് പ്ലസ് ഒന്ന്, അതുകൊണ്ടാണ് രണ്ട് പ്ലസ് ഒന്ന് വന്നത് കേട്ടോ. ഇവിടെ ഒന്ന് മൈനസ് മൈനസ് ഒന്ന്, ഒന്ന് പ്ലസ് ഒന്ന്, അതാണ് ഇവിടെ രണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, പ്രോബ്ലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എ ഇസ് ഗിവൺ, വിച്ച് ഇസ് 331 423 മൈനസ് വൺ മൈനസ് ടു 3. ബി ഇസ് ഗിവൺ 111 247 മൈനസ് ടു 0 and 5 കൊടുത്തിട്ടുണ്ട്. ദെൻ സി ഇസ് ഓൾസോ ഗിവൺ, സി കൊടുത്തിട്ടുണ്ട്, 241 52 മൈനസ് വൺ മൈനസ് വൺ മൈനസ് 3 and 4. ഓക്കെ, ഫൈൻഡ് എ പ്ലസ് ബി, എ മൈനസ് ബി, എ പ്ലസ് ബി മൈനസ് സി. ഇത് മൂന്നും കാണാനാണ് പറഞ്ഞത്. അതായത് എ പ്ലസ് ബി കാണുക, എ മൈനസ് ബി കാണുക, പിന്നെന്താണ് എ പ്ലസ് ബി മൈനസ് സി കാണുക. അപ്പോൾ ആദ്യം എ പ്ലസ് ബി ആണ്. അപ്പോൾ എയും ബിയും ഈ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുക, മൂന്നിനെ ഒന്ന് കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ നാല് നാല് രണ്ട്, നാലിനെ രണ്ട് കൊണ്ട് ആറ്, രണ്ടിന് നാല് കൊണ്ട് ആറ്, മൂന്നിന് ഏഴ് കൊണ്ട് പത്ത്, മൈനസ് ഒന്നിനെ മൈനസ് രണ്ടുമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ മൈനസ് മൂന്ന് വരും അല്ലേ. പിന്നെ മൈനസ് രണ്ടിന് പൂജ്യമായിട്ട് ആഡ് ചെയ്താൽ മൈനസ് രണ്ട്, മൂന്നിനെ അഞ്ച് കൊണ്ട് ആഡ് ചെയ്താൽ എട്ട്. ഇതാണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ ഇനി മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? മൈനസ് ചെയ്യുമ്പോൾ എ മൈനസ് ബി ആണ്, മൂന്നിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുക, മൂന്നിൽ രണ്ട്, മൂന്നിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുക രണ്ട്, ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യുക സീറോ, നാലിൽ നിന്ന് രണ്ട് മൈനസ് ചെയ്യുക രണ്ട്, രണ്ടിൽ നിന്ന് നാല് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് രണ്ട്, മൂന്നിൽ നിന്ന് ഏഴ് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് നാല്, മൈനസ് ഒന്നിൽ നിന്ന് മൈനസ് മൈനസ് രണ്ട്. അപ്പം മൈനസ് ഒന്ന് പ്ലസ് രണ്ട്, അതെന്താണ് ഇവിടെ ഒന്ന് വരും. പിന്നെ ഇവിടെ എന്താണ് മൈനസ് രണ്ടിൽ നിന്ന് പൂജ്യം മൈനസ് ചെയ്താൽ അത് മൈനസ് രണ്ട് തന്നെ, മൂന്ന് പ്ലസ് മൈനസ് അഞ്ച്, അത് എന്ത് വന്നു മൈനസ് രണ്ട്. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ തന്നെ അത് ആ മെട്രിക്സ് ആവുക. ഇതാണ് എ മൈനസ് ബി. ഓക്കെ, അപ്പോൾ അതാണ് എവിടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? എ പ്ലസ് ബി മൈനസ് സി ആണ്. അപ്പോൾ എ പ്ലസ് ബി ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? സി മൈനസ് ചെയ്യുക. അപ്പോൾ നാലിൽ നിന്നും എന്ത് രണ്ട് മൈനസ് ചെയ്യുക, നാലിൽ നിന്നും നാല് മൈനസ് ചെയ്യുക, രണ്ടിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യുക, ആറിൽ നിന്നും അഞ്ച്, ആറിൽ നിന്നും രണ്ട്, പത്തിൽ നിന്നും മൈനസ് ഒന്ന്. അപ്പോൾ പത്ത് മൈനസ് മൈനസ് ഒന്ന്, അപ്പോൾ പത്ത് പ്ലസ് ഒന്ന്, മൈനസ് മൂന്നിൽ നിന്ന് മൈനസ് ഒന്ന്, മൈനസ് മൂന്ന് മൈനസ് മൈനസ് ഒന്ന് മൈനസ് മൂന്ന് പ്ലസ് ഒന്ന്.
മൈനസ് രണ്ടിൽ നിന്നും മൈനസ് മൂന്ന്, അത് മൈനസ് രണ്ട് പ്ലസ് മൂന്ന്, എട്ട് സോറി, പിന്നെ വരുന്നത് എട്ടിൽ നിന്നും നാല്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് നാല് പതിനൊന്ന് മൈനസ് രണ്ട് ഒന്ന് നാല്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് സൊല്യൂഷൻ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ എഡീഷനും സബ്സ്ട്രാക്ഷനും എങ്ങനെയാണ് വരുന്നത്? അത് ബേസിക് ആയ കാര്യമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ഷുഡ് ബി സെയിം. ഓർഡർ സെയിം ആണെങ്കിൽ പിന്നെ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും എന്താണ് ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ, ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ബൈ എ സ്കേലാർ എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിനൊരു ഒരു സംഖ്യ ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പെർട്ടിക്കുലർ, അപ്പോൾ ഒരു സ്കേലാർ മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ അങ്ങനെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മെട്രിക്സ് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്. ഇഫ് യു വോണ്ട് ടു മൾട്ടിപ്ലൈ ദിസ് മെട്രിക്സ് വിത്ത് എ സ്കേലാർ മെട്രിക്സ് എന്ന് കണക്ക് കൂട്ടുക. അപ്പോൾ രണ്ട് 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 രണ്ട്. ഓക്കെ, അതിനെക്കാട്ടും നല്ല എന്താണ് എല്ലാത്തിനും നമ്മൾ രണ്ടുകൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ. അപ്പോൾ ഇവിടെ ടു ഇൻ ടു ദിസ് മെട്രിക്സ് എഴുതിയാൽ പോരെ. സ്കേലാർ എന്ന് പറയുമ്പോൾ എല്ലാ എലമെൻറ്റും രണ്ടല്ലേ വരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സ്കേലാർ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എലമെൻ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓർ എലമെൻറ്റും ആയിട്ട് എന്ത് ചെയ്യുക, ഒരു മെട്രിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇഫ് എ മെട്രിക്സ്, ഇഫ് എ ഇസ് എ മെട്രിക്സ് ആൻഡ് കെ ഇസ് എ സ്കേലാർ, ദെൻ കെ എ ഇസ് ദ മെട്രിക്സ് വിച്ച് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ മൾട്ടിപ്ലൈങ് എവറി എലമെൻറ്റ് ഓഫ് എ ബൈ കെ. അപ്പോൾ എല്ലാ എലമെൻറ്റും എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ കെ എന്ന് പറഞ്ഞ സ്കേലാറായിട്ട് നമ്പറായിട്ട് പെർട്ടിക്കുലർ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ എലമെൻറ്റിനെ എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ കെ എന്ന് പറയുന്ന എലമെൻറ്റുമായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇഫ് എ, ദ മെട്രിക്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു വൺ ഫോർ മൈനസ് സിക്സ് ടു, ഫോർ ടു മൈനസ് ത്രീ വൺ മൈനസ് വൺ, വൺ ടു ത്രീ ഫോർ, ദെൻ വാട്ട് വിൽ ബി ടു എ. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇതാണെങ്കിൽ ടു എ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യുക, ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടു ഇൻറ്റു വൺ എത്രയാണ്, ടു, ടു ഇൻറ്റു ഫോർ എത്രയാണ്, എയ്റ്റ്, ടു ഇൻറ്റു മൈനസ് സിക്സ് എത്രയാണ്, മൈനസ് ട്വൽവ്, ടു ഇൻറ്റു ടു എത്രയാണ്, ഫോർ, ടു ഇൻറ്റു ഫോർ എത്രയാണ്, എയ്റ്റ്, ടു ഇൻറ്റു ടു എത്രയാണ്, ഫോർ, ടു ഇൻറ്റു മൈനസ് ത്രീ എത്രയാണ്, മൈനസ് സിക്സ്, ടു ഇൻറ്റു മൈനസ് വൺ എത്രയാണ്, മൈനസ് ടു, ടു ഇൻറ്റു വൺ എത്രയാണ്, ടു, ടു ഇൻറ്റു ടു എത്രയാണ്, ഫോർ, ടു ഇൻറ്റു ത്രീ സിക്സ്, ടു ഇൻറ്റു ഫോർ എയ്റ്റ്. അപ്പോൾ ഇതാണ് എന്ത് ടു എ എന്ന് വെച്ചാൽ. ഇനി ഫൈവ് എ എന്ന് വെച്ചാൽ എന്താണ്, ഫൈവ് എ എന്ന് വെച്ചാൽ ഈ ഓരോ എലമെൻറ്റിനും ഈച്ച് ഓഫ് ദീസ് എലമെൻറ്റ്സ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ഫൈവ്. അപ്പോൾ ഓരോ എലമെൻറ്റും അഞ്ച് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈവ് ഇൻറ്റു വൺ ഫൈവ്, ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി, ഫൈവ് ഇൻറ്റു മൈനസ് സിക്സ് മൈനസ് തേർട്ടി, ഫൈവ് ഇൻറ്റു ടു ടെൻ, ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി, ഫൈവ് ഇൻറ്റു ടു ടെൻ, ഫൈവ് ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ഫിഫ്റ്റീൻ, ഫൈവ് ഇൻറ്റു മൈനസ് വൺ മൈനസ് ഫൈവ്, ഫൈവ് ഇൻറ്റു വൺ ഫൈവ്, ഫൈവ് ഇൻറ്റു ടു ടെൻ, ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ, ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ സംഖ്യയായിട്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇഫ് എ ഇസ് ഈക്വൽ ടു ഫോർ സീറോ മൈനസ് വൺ ഫൈവ് സിക്സ് നയൻ, ദെൻ എ ബൈ ത്രീ. അപ്പോൾ ഇവിടെ ഡിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിഷനാണ്. അപ്പോൾ എ എന്താണ്, ഒരു സ്കേലാർ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ അതേ സംഗതി തന്നെ ഡിവിഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്തുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യേണ്ടത്? നമ്മൾ ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് സംഖ്യ എഴുതണമെന്നില്ല. അപ്പോൾ നാലിന് എന്ത് ചെയ്യുക, ആദ്യം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൂന്ന് ബൈ നാല് എഴുതിയാൽ മതി. സീറോന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സീറോ തന്നെ വരും. മൈനസ് ഒന്നിനെ മൈനസ് ഒന്ന് ബൈ മൂന്ന്, അഞ്ചിനെ ഡിവൈഡ് ചെയ്താൽ അഞ്ച് ബൈ മൂന്ന്, ആറിന് ഡിവൈഡ് ചെയ്താൽ രണ്ട്, ഒൻപതിന് ഡിവൈഡ് ചെയ്താൽ മൂന്ന്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള പോയിൻ്റ് വെച്ച് സംഖ്യ എഴുതേണ്ട കാര്യമില്ല, എന്താണ് ഫ്രാക്ഷൻ കാണിച്ചാലും മതി. ഓക്കെ, അപ്പോൾ അത് ഡിവിഷനാണ്. ദെൻ ദർ ഇസ് അനദർ ക്വസ്റ്റ്യൻ ഗിവൺ, ഇഫ് എ ഇസ് ഈക്വൽ ടു സിക്സ് വൺ നയൻ ടു സീറോ മൈനസ് ഫൈവ്, ബി ഇസ് ഈക്വൽ ടു മൈനസ് ഫൈവ് വൺ സിക്സ് സീറോ മൈനസ് ടു ടു, ദെൻ വാട്ട് ഇസ് ദ വാല്യൂസ് ഓഫ് എ പ്ലസ് ബി, എ മൈനസ് ബി ത്രീ എ ടു എ പ്ലസ് ത്രീ ബി. ഓക്കെ, അതാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം. അപ്പോൾ എ പ്ലസ് ബി വളരെ സിമ്പിളാണ് അല്ലേ. ആറിന് മൈനസ് അഞ്ച് കൊണ്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ആറ് പ്ലസ് മൈനസ് അഞ്ച് എന്നാണ്, അപ്പോൾ ആറ് മൈനസ് അഞ്ച് തന്നെ. അപ്പോൾ എന്താണ് അത്, ഒന്ന് വരും. പിന്നെ ഒന്നിന് ഒന്ന് കൊണ്ട് ആഡ് ചെയ്താൽ രണ്ട് വരും. ഒൻപതിന് ആറ് കൊണ്ട് ആഡ് ചെയ്താൽ പതിനഞ്ച് വരും. രണ്ടിന് പൂജ്യം കൊണ്ട് ആഡ് ചെയ്താൽ രണ്ട്, പൂജ്യത്തിന് മൈനസ് രണ്ട് കൊണ്ട് ആഡ് ചെയ്താൽ മൈനസ് രണ്ട്. അതുകൂടാതെ
മൈനസ് അഞ്ചിന് രണ്ട് കൊണ്ട് ആഡ് ചെയ്താൽ എന്താണ്, മൈനസ് അഞ്ച് പ്ലസ് രണ്ട്, അത് മൈനസ് മൂന്നാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എന്ത് വരുന്നത്, ഈ പറയുന്ന എ പ്ലസ് ബി വരുന്നത്. എ മൈനസ് ബി എന്താണ്, ആറിന് ആദ്യം മൈനസ് അഞ്ച് കൊണ്ട് ആറ് മൈനസ് മൈനസ് അഞ്ച്, അപ്പോൾ രണ്ടും കൂടി ആഡാവും, അപ്പോൾ ആറ് പ്ലസ് അഞ്ചാവും, അപ്പോൾ അതെന്ത് വരും, അത് പതിനൊന്ന് വരും. പിന്നെ അടുത്തത് എന്താണ്, അടുത്തത് ഒന്ന് മൈനസ് ഒന്ന്, അത് സീറോ ആയിരിക്കും. ഇത് പതിനഞ്ച്, ഇത് സീറോ. ഒൻപത് മൈനസ് ആറ് മൂന്ന്, രണ്ട് മൈനസ് പൂജ്യം രണ്ട്, പൂജ്യം മൈനസ് മൈനസ് രണ്ട്, അത് മൈനസ് രണ്ട് തന്നെ. പൂജ്യം മൈനസ് മൈനസ് രണ്ട്, സംഖ്യ സെയിം ആയതുകൊണ്ട് സൈന് മാറില്ല, അതെന്താണ്, സോറി, പൂജ്യം ഉള്ളതുകൊണ്ട് സംഖ്യ മാറില്ല, മൈനസ് രണ്ട് തന്നെ. മൈനസ് അഞ്ച് മൈനസ് രണ്ട്, അത് മൈനസ് ഏഴ് വരും, മൈനസ് ഏഴ്, സോറി, മൈനസ് ഏഴ്. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ് ചോദ്യം, അടുത്തത് ത്രീ എ കിട്ടാനാണ്. ഓക്കെ, ത്രീ എ, അപ്പോൾ എന്താണ്, ആറ് ഗുണം മൂന്ന്, ഒന്ന് ഗുണം മൂന്ന്, ഒൻപത് ഗുണം മൂന്ന്, രണ്ട് ഗുണം മൂന്ന്, പൂജ്യം ഗുണം മൂന്ന്, മൈനസ് അഞ്ച് ഗുണം മൂന്ന്, അപ്പോൾ പതിനെട്ട്, മൂന്ന്, ഇരുപത്തിയേഴ്, ആറ്, പൂജ്യം, മൈനസ് പതിനഞ്ച്. ഓക്കെ, അതാണ് ത്രീ എ, ത്രീ എ അതാണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് ചോദ്യം, അതാണ് പിന്നെ ടു എ പ്ലസ് ത്രീ. ഓക്കെ, അപ്പോൾ ആദ്യം ടു എ കാണുക, എല്ലാത്തിനെയും എന്ത് ചെയ്യുക, ഈ എലമെൻസിനൊക്കെ രണ്ട് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആറിനെ രണ്ട് കൊണ്ട് ചെയ്താൽ പന്ത്രണ്ട്, ഒന്നിനെ ചെയ്താൽ രണ്ട്, ഒൻപത് പതിനെട്ട്, നാല് പൂജ്യം, മൈനസ് പത്ത്. ഇതിനെ മൂന്ന് കൊണ്ട് ചെയ്യുക, അപ്പോൾ മൈനസ് പതിനഞ്ച്, മൂന്ന്, പതിനെട്ട്, പൂജ്യം, മൈനസ്, ആറ്, ആറ്. എന്നിട്ട് ഇത് രണ്ടും ചെയ്യുക, ആഡ് ചെയ്യുക, പന്ത്രണ്ടിന് മൈനസ് പതിനഞ്ച് കൊണ്ട് ആഡ് ചെയ്യുക, രണ്ടിനെ മൂന്ന് കൊണ്ട് ആഡ് ചെയ്യുക, പതിനെട്ടിന് പതിനെട്ട് കൊണ്ട് ആഡ് ചെയ്യുക, നാലിന് പൂജ്യം കൊണ്ട് ആഡ് ചെയ്യുക, പൂജ്യത്തിന് മൈനസ് ആറ് കൊണ്ട് ആഡ് ചെയ്യുക, മൈനസ് പത്തിന് ആറ് കൊണ്ട് ആഡ് ചെയ്യുക. അപ്പം അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പന്ത്രണ്ട് മൈനസ്, ഓക്കെ, പന്ത്രണ്ട് പ്ലസ് മൈനസ് പതിനഞ്ചാണല്ലോ, അപ്പോൾ ഇവിടെ മൈനസ് മൂന്ന് വരും. കാര്യം എന്താണ്, പന്ത്രണ്ട് മൈനസ് പതിനഞ്ചാവും. പിന്നെ ഇവിടെ വരുന്നത് രണ്ട് പ്ലസ് മൂന്ന് ആറ്, പതിനെട്ട് പ്ലസ് പതിനെട്ട് മുപ്പത്താറ്, നാല് പ്ലസ് പൂജ്യം നാല്, പൂജ്യം പ്ലസ് മൈനസ് ആറ് മൈനസ് ആറ്, മൈനസ് പത്ത് പ്ലസ് ആറ്, അത് മൈനസ് നാല്. ഓക്കെ, ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ഈ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ്റെ ആ റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കട്ടോ. അടുത്ത ചോദ്യം നോക്കാം, എക്സാമ്പിൾ ആറ്. സോ എക്സാമ്പിൾ ആറിൽ പറഞ്ഞത് ഫൈൻഡ് മെട്രിക്സ് എക്സ്, എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫൈൻഡ് മെട്രിക്സ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ ത്രീ എ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ബി. ത്രീ എ പ്ലസ് എക്സ് എന്ന് വെച്ചാൽ ഫൈവ് ബി ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സും തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് നമ്മളോട് കാണാൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മൂന്ന് എ, അല്ല, ഈ മെട്രിക്സിനെ എന്താണ് മൂന്ന് എ ആക്കണം, മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു അഞ്ച് ബി, ഫൈവ് ബി. ഈ മെട്രിക്സിന് ഫൈവ് ബി, അപ്പോൾ ഇതിനെ മൊത്തത്തിൽ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഓരോ എലമെൻറ്റിനും എന്താണ് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഓരോ എലമെൻറ്റിനും ഇവിടെ എന്താണ് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു ഈ ത്രീ എ എടുത്ത് നമ്മൾ നേരെ ആർ എച്ച് എസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫൈവ് ബി മൈനസ് ത്രീ എ ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ. ഇവിടെ കൊടുത്ത പോലെ ഗിവൺ ദാറ്റ് ത്രീ എ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ബി, ദെൻ ടേക്കിംഗ് ത്രീ എ ടു ആർ എച്ച് എസ്, ത്രീ എനെ ആർ എച്ച് എസിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ എന്താണ് ഫൈവ് ബി മൈനസ് ത്രീ എ ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ് അഞ്ച് ബിയിൽ നിന്നും മൂന്ന് എ എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക. അപ്പോൾ അതിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബി എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യുക അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അഞ്ച് ഇൻറ്റു സീറോ 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 അല്ലേ, അഞ്ചിന് ഈ പറഞ്ഞ മെട്രിക്സ് ആയിട്ട് ഈ മെട്രിക്സ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഈ അഞ്ചിനെ പൂജ്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൂജ്യം വരുന്നു, അഞ്ചിനെ നാലുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇരുപത് വരുന്നു, അഞ്ചിനെ രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പത്ത്, അഞ്ചിനെ രണ്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പത്ത്, അഞ്ചിന് ഒന്ന് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഒന്ന് വന്നു, അഞ്ചിന് മൈനസ് ഒന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഒന്ന്, അഞ്ചിന് എട്ടുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാൽപ്പത്, അഞ്ചിന് അഞ്ചുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇരുപത്തി അഞ്ച്. ഇനി അത് കഴിഞ്ഞിട്ടല്ലേ ഫൈവ് ബി മൈനസ് ത്രീ എ അല്ലേ. ഇനി എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്ത പോലെ അപ്പം മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട്, മൂന്ന് ഇൻറ്റു രണ്ട് ആറ്, മൂന്ന് ഇൻറ്റു പൂജ്യം പൂജ്യം,
അത് കഴിഞ്ഞിട്ട് മൂന്ന് ഇൻറ്റു പൂജ്യം പൂജ്യമാണ്, മൂന്ന് ഇൻറ്റു മൈനസ് ഒന്ന് മൈനസ് മൂന്ന്, മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന്, പിന്നെ മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന്, മൂന്ന് ഇൻറ്റു പൂജ്യം പൂജ്യം, മൂന്ന് ഇൻറ്റു രണ്ട് ആറ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മൈനസ്, അപ്പോൾ അഞ്ച് ബി, അഞ്ച് ബി ഇവിടെ കിട്ടി, ഇവിടെ മൂന്ന് എ. ഇതാണ് അഞ്ച് ബീൻ്റെ മെട്രിക്സ്, ഇതാണ് മൂന്ന് എൻ്റെ മെട്രിക്സ്. ഇനി പൂജ്യത്തിൽ നിന്നും പന്ത്രണ്ട് കുറച്ചാൽ എന്ത് കിട്ടി, അത് മൈനസ്. ഓക്കെ, പൂജ്യത്തിൽ നിന്നും പന്ത്രണ്ട് കുറച്ചാൽ നമുക്ക് എന്താണ്, അത് മൈനസ് പന്ത്രണ്ട്. പത്തിൽ നിന്നും പൂജ്യം കുറച്ചാൽ പത്ത്. അഞ്ച് മൈനസ് അഞ്ചും മൈനസ് മൂന്നും മൈനസ് എട്ട്. ഇരുപതും മൈനസ് ആറ് പതിനാല്. അഞ്ച് പ്ലസ് മൂന്ന് എട്ട്. അതുപോലെ അഞ്ച് പ്ലസ് മൂന്ന് എങ്ങനെ വന്നു, അഞ്ച് മൈനസ് മൈനസ് മൂന്നാണ് അല്ലേ. അഞ്ച് മൈനസ് മൈനസ് മൂന്ന്, അഞ്ച് മൈനസ് മൈനസ് മൂന്ന്. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, അതാണ് ഇവിടെ എട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നാൽപ്പതാണ്, നാൽപ്പത് മൈനസ് പൂജ്യം പത്ത്, മൈനസ് പൂജ്യം പത്ത്. അഞ്ച് മൈനസ് മൂന്ന് രണ്ട്, ഇരുപത്തഞ്ച് മൈനസ് ആറ് പത്തൊൻപത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊരു ചെറിയൊരു ഇക്വേഷനാണ്. ഇത്ര ഇക്വേഷൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇക്വേഷൻ ഇൻവോൾവിംഗ് മെട്രിക്സസ്. ഇക്വേഷൻ ഇൻവോൾവിംഗ് മെട്രിക്സസ് ആർ കോൾഡ് ഇസ് കോൾഡ് മെട്രിക്സ് ഇക്വേഷൻ. ഓക്കെ, ഇത്ര ഇക്വേഷൻ്റെ പേരാണെന്ത്, മെട്രിക്സ് ഇക്വേഷൻ. ഓക്കെ, മെട്രിക്സ് ഇക്വേഷൻ എന്നാണ് ഇതിനെ വിളിക്കുക. ഇനി നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യം എന്താണ്, ഇഫ് എ ഇസ് ഈക്വൽ ടു എ മെട്രിക്സ് ഓഫ് എയ്റ്റ് സീറോ ഫോർ മൈനസ് ടു ത്രീ സിക്സ് ആൻഡ് ബി ഇസ് ഈക്വൽ ടു എ മെട്രിക്സ് ഓഫ് ടു മൈനസ് ടു ഫോർ ടു മൈനസ് ഫൈവ് വൺ, സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ, സാറ്റിസ്ഫൈ ദ മെട്രിക്സ് ഇക്വേഷൻ ദാറ്റ് ടു എ പ്ലസ് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ബി. അപ്പോൾ അതായത് രണ്ട് എ, ഇതിൻ്റെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് മൂന്ന് എക്സ്, എക്സ് കൊടുത്തിട്ടില്ല, നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. ഈസ് ഈക്വൽ ടു എന്നാണ് ഫൈവ് ബി. അപ്പോൾ മൂന്ന് എക്സ് എന്ന് വെച്ചാൽ ഈ രണ്ട് എ എങ്ങോട്ട് എടുത്താൽ ഈക്വൽ ടു ഫൈവ് ബി മൈനസ് എന്താണ് ടു എ ആണ്. അപ്പോൾ ആദ്യം മൂന്ന് എക്സ് നമുക്ക് കാണണം, എന്നിട്ട് പിന്നെ ആ കിട്ടുന്ന മെട്രിക്സിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം എത്രയാണ് നമുക്ക്, അഞ്ച് ബി ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇതിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഇതിന് ഓരോ എലമെൻറ്റിനെയും അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അഞ്ച് ബി അല്ലേ. ഇപ്പോൾ രണ്ടിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പത്ത്, മൈനസ് രണ്ടാകുമ്പോൾ മൈനസ് പത്ത്, ഇരുപത്, നാലാകുമ്പോൾ ഇരുപത്, നാലാകുമ്പോൾ ഇരുപത്, ഇവിടെ പത്ത്, മൈനസ് അഞ്ചാകുമ്പോൾ മൈനസ് ഇരുപത്തഞ്ച്, ഒന്നാകുമ്പോൾ അഞ്ച്. അങ്ങനെ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ടു എ കാണുക, ഇതിനെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പതിനാറ്, എട്ടിന് പതിനാറ്, എട്ടിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടാകുമ്പോൾ പൂജ്യം, നാലാകുമ്പോൾ എട്ട്, മൈനസ് രണ്ടാകുമ്പോൾ മൈനസ് നാല്, മൂന്നാകുമ്പോൾ ആറ്, ആറാകുമ്പോൾ പന്ത്രണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ അഞ്ച് ബിയിൽ നിന്ന് ടു എ മൈനസ് ചെയ്യുക, അഞ്ച് ബിയിൽ നിന്ന് ടു എ മൈനസ് ചെയ്യുക. ഇതിൽ നിന്ന് ഇത്, 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 ഇതിൽ നിന്ന് ഇത്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ്. ഓക്കെ, ഈ മെട്രിക്സ് എന്താണ്, അത് മൂന്ന് എക്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ മൂന്ന് എക്സ് ആയി കഴിഞ്ഞാൽ എക്സ് എന്താവും, എക്സ് വിൽ ബി ഈ മെട്രിക്സിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോന്നിനെ എന്ത് ചെയ്യുക, മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മൈനസ് ആറ് ബൈ മൂന്ന് മൈനസ് രണ്ട്, മൈനസ് പത്ത് ബൈ മൂന്ന് അതേപോലെ ചെയ്താൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ബൈ മൂന്ന് നാല്, പതിനാല് ബൈ മൂന്ന് അതുപോലെ ഫ്രാക്ഷനായിട്ട് എഴുതി വെക്കുക, മുപ്പത്തൊന്ന് ബൈ മൂന്ന് എഴുതുക, അതെന്താണ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, മൈനസ് ഏഴ് ബൈ മൂന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഇതാണ് വരേണ്ടത്. ഇനി ഫൈൻഡ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്, എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ ഈ ഒരു മെട്രിക്സ് ആണ്, എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ ഈ ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ട് നമ്മൾക്ക്, ഇതൊരു ഇക്വേഷനാണ്, ഇത് മറ്റൊരു ഇക്വേഷനാണ്. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യുക. അതായത് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ മെട്രിക്സ് എന്താണ്, ഈ പറയുന്ന നാല് അഞ്ച് ഒൻപത് രണ്ട് അല്ലേ, ഈ ഒരു മെട്രിക്സ്. ഇനി അത് കഴിഞ്ഞിട്ട് എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ ഈ ഒരു മെട്രിക്സ് ആറ് മൂന്ന് പതിനൊന്ന് നാല് നാല് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടി ആഡ് ചെയ്യണം, നേരത്തെ വൈ കട്ടായി പോവും. അപ്പോൾ ടു എക്സ്, ഇതും ഇതും ആഡ് ചെയ്യും, ഇതും ഇതും ആഡ് ചെയ്യും, ഇതും ഇതും ആഡ് ചെയ്യും, ഇതും ഇതും ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ് ആഡ് ചെയ്യുന്ന നേരത്ത് പത്ത് എട്ട് ഇരുപത് ആറ് അതെന്താണ് ടു എക്സ് ആണ് അല്ല, ഇത് ടു എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ എക്സ് ആണ്, എക്സിൻ്റെ വാല്യൂ എന്താണ്, ഇതിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക, അഞ്ച് നാല് പത്ത് മൂന്ന്. അപ്പോൾ അതാണ് എക്സ്. അപ്പോൾ എക്സ് കിട്ടി നമുക്ക്, എക്സ് എന്താ കിട്ടിയത്, എക്സ് കിട്ടിയത് അഞ്ച് നാല് പത്ത് മൂന്ന്. നമുക്കറിയാം ഈ പറയുന്ന ഇവിടെ ഏതെങ്കിലും ഒന്നിന് കൊടുത്താൽ മതി നിങ്ങൾ,
അല്ലെങ്കിൽ ഇവിടെ ചെയ്ത മാതിരി സബ്സ്റ്റിറ്റ്യൂട്ടിങ് എന്താണ് ടു ഫ്രം വൺ. അപ്പോൾ ഇവിടെ അത് കൊടുക്കുകയെ എക്സിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒന്നുമില്ലേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നെ കൊടുത്താൽ മതി, അത് നോക്കേണ്ട കാര്യമില്ല. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്, എക്സിൻ്റെ വാല്യൂ 5, 4, 10, 3. ഓക്കെ, അപ്പോൾ 5, 4, 10, 3 ഇതാണ് എക്സിൻ്റെ വാല്യൂ. പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എന്താണ്, 4, 5, 9, 2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്നും ആ വാല്യൂ മൈനസ് ചെയ്യുക, 4, 5, 9, 2 നിന്നും എന്താണ് 5, 4, 10, അതുപോലെ 3. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ -1, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ 1, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ -1, ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ -1. ഇതാണ് എന്ത് വരിക, വൈൻ്റെ. ഓക്കെ, അതാണ് ഇവിടെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ചെയ്ത പോലെ സബ്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് വൈൻ്റെ വാല്യൂ പ്രത്യേകം കാണുക. അപ്പോൾ നമ്മൾ നേരത്തെ x + y + x - y ഇത് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും, അപ്പോൾ വൈ വരും, ഇവിടെ 2y വരും, 2y ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുത്താലും മതി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്, എന്ത്, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. ഇവിടെ 3 × ഒരു മെട്രിക്സ് ആണ്, അപ്പോൾ അതിൽ എ ആൻഡ് ബി ഉണ്ട്, പിന്നെ 2 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെട്രിക്സും 3 × ഈ മെട്രിക്സും ഈ മെട്രിക്സും കൂടി ആഡ് ചെയ്താൽ ഇതാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 എഴുതുക ഇതുമായിട്ട്, അങ്ങനെ ഈ 3 എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3 4 മൾട്ടിപ്ലൈ ചെയ്യുക, 5 മൾട്ടിപ്ലൈ ചെയ്യുക, 3 ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 2 ഇക്വേഷൻ അതേമാതിരി എഴുതുക. ഓക്കെ, ഇതിനെ RHSലേക്ക് എടുക്കുക. അപ്പോൾ RHSലേക്ക് എടുത്താൽ എന്താണ്, ഇത് മൈനസ് ആവും. അപ്പോൾ ഇത് മൈനസ് ആകുമ്പോൾ എന്താണ്, -4, 12, 15, 0. ഓക്കെ, ഇതാണല്ലോ. അപ്പോൾ ഇത് 3 × 4 3 × a ആണ് 7 എന്ത് വരുന്നത്, 3 × a ആണ് ഈ പറയുന്ന 4 - 4 വരുന്നത്. അപ്പോൾ എ എന്തായിരിക്കും, -4/3. പിന്നെ 3b - 15 എന്താണ്, 0. അപ്പോൾ ബി എന്തായിരിക്കും, 5 അല്ലേ, 3b. ഓക്കെ, ഇവിടെ 3a, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതൊക്കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3a, 12, 5, 3 × b - 5 പ്ലസ്, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അല്ല മെട്രിക്സ് ഉണ്ടല്ലോ, 6, 8, 2, 1 ഈക്വൽ ടു എന്താണ്, 2, 20, 17, 1. ഈ മെട്രിക്സിന് എന്ത് ചെയ്യുക, ഈ ഇതിന് RHSന് ഇങ്ങോട്ട് ചെയ്താൽ മൈനസ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുക, ഇതാണല്ലോ നമ്മളിവിടെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ്, ഇതിന് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഇതിന് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും ഈ മെട്രിക്സ്, ഇതിങ്ങനെ ഇതിങ്ങനെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് RHSലേക്ക് ഇടുക. അപ്പോൾ എന്താണ്, ഇത് മൈനസായി, മൈനസ് എഴുതി വെക്കുക. അപ്പോൾ 3a എന്ന് വെച്ചാൽ -4. അപ്പോൾ a എന്ന് വെച്ചാൽ എന്താണ്, -4/3. 3b - 15 എത്രയാണ്, ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്, അത് 0. അപ്പോൾ ബി എന്തായിരിക്കും, 15 അല്ല 5, 5 × 3 15 × 15 എന്താവുക, 0 വരിക. ഓക്കെ, അപ്പോൾ അതാണെന്ത് ഇവിടെ താഴെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 മെട്രിക്സ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമുക്ക് എന്തായാലും ലൈവിൽ എന്താണ് ഇത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ.